അതെന്താ ഏത് പ്രോട്ടോക്കോളിന്റെ ഏത് വകുപ്പിലാണ് അതുള്ളത്? അല്ല അത് ഉണ്ടെങ്കിൽ അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ആദ്യം അല്ല അതിന്റെ ഉത്തരം ഇന്നലെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അല്ല ഇന്നലെ കിട്ടിയല്ലോ. ഇന്നലെ വിദേശകാര്യ വകുപ്പിന്റെ വക്താവ് പറഞ്ഞല്ലോ എന്റെ മറുപടി. ഏത് പാർട്ടിയില്? ബി ജെ പിയിൽ പടയൊരുക്കമുണ്ട് സി പി എമ്മിന്റെ അഴിമതിക്കെതിരായിട്ട്. ബി ജെ പിയില് സി പി എമ്മിന്റെ കേരളത്തെ കള്ളക്കടത്തുകാരുടെയും രാജ്യദ്രോഹികളെയും കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള സി പി എം നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾക്കെതിരായിട്ട് ബി ജെ പി ശക്തമായിട്ടുള്ള പടയൊരുക്കത്തിലാണ്. അതിനെതിരായിട്ടുള്ള എല്ലാവിധ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലുമാണ്. അത് നിങ്ങളെല്ലാവരും കൊടുക്കുന്ന വാർത്തയല്ലേ? അല്ല കഴമ്പ് നിങ്ങൾക്കറിയാലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ പറയാം ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന കത്തുകളുടെ മറുപടി പ്രധാനമന്ത്രി തരും. നരേന്ദ്രമോദി സർക്കാരിൽ ഒരു തരത്തിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ രാജ്യത്തെവിടെയും നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ നിലപാട്. അതുകൊണ്ട് ആർക്കെങ്കിലും അക്കാര്യത്തിൽ പരാതിയുണ്ടെങ്കിൽ ആ പരാതികൾ അവർക്ക് ബന്ധപ്പെട്ട സ്ഥാനങ്ങളിൽ കൊടുക്കാം. അത് സംബന്ധിച്ചിട്ട് നടക്കുന്ന എല്ലാ അന്വേഷണങ്ങളും സുതാര്യമായിട്ടുള്ള അന്വേഷണമായിരിക്കും. അന്വേഷണങ്ങളെയെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും അന്വേഷിക്കാം, താല്പര്യമുള്ള എല്ലാവർക്കും അന്വേഷിക്കാം. അന്വേഷിക്കുന്നവർക്കെല്ലാവർക്കും ഉത്തരവും കിട്ടും. എങ്ങനെ ആരാ ഐ ബി? നിങ്ങളാണ് ഐ ബി? എൻ്റെ സുഹൃത്തെ, വാർത്ത നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്, ഞാനല്ല വാർത്ത തരുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം ചോദിച്ചാൽ പോരെ. ഉത്തരം അതൊക്കെ ഇന്നലെ കിട്ടിയില്ലേ? ഇന്നലെ എൻ്റെ സുഹൃത്തെ, നിങ്ങൾ ഏത് ചാനലാ? ഇത് ഏത് ചാനലാ? കൈരളിയാണോ? വളരെ സന്തോഷം. അവൻ ഇതിനേക്കാൾ വലിയ തമാശ ഇനി വേണ്ടല്ലേ പറയാം. കൈരളിയല്ലേ കേരളത്തിലെ മുഴുവൻ വാർത്ത, ഇന്ത്യ മുഴുവനുള്ള വാർത്ത ശേഖരിച്ചു കൊടുക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്തിനോട് വാർത്ത ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഇനി ധാരാളം കാര്യങ്ങൾ സംസാരിക്കാൻ.